Hi, welcome to Renisha CSEDU World. നമ്മളീ വീഡിയോയ്ക്ക് അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു എഡിറ്റർ, അതിൻ്റെ യൂസർ ഇന്റർഫേസസ് എന്തൊക്കെയാണ് എന്നാണ്. ഒരു ഇൻട്രാക്റ്റീവ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഏതൊരു കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എഡിറ്റർ ആക്ട് ആസ് എ പ്രൈമറി ഇൻ്റർഫേസ് ടു ദ കമ്പ്യൂട്ടർ ഫോർ ഓൾ ടൈപ്പ് ഓഫ് നോളജ് വർക്കേഴ്സ്. ഓക്കെ, അതായത് ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻ്റർഫേസ് ആണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ. അതിപ്പം നോളജ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു ഡോക്യുമെൻറ്റേഷൻ നടത്തണം, അല്ലെങ്കിൽ നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം, അതിനെന്തോ വേണം. എഡിറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്നുകിൽ വേർഡ് ആയിരിക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ആയിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള എഡിറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞിരിക്കുന്നത്, ടെക്സ്റ്റ് എഡിറ്റർ ആക്ട് ഇസ് എ പ്രൈമറി ഇൻ്റർഫേസ് ടു ദ കമ്പ്യൂട്ടർ ഫോർ ഓൾ ടൈപ്പ് ഓഫ് നോളജ് വർക്കേഴ്സ് ആസ് ദേ കമ്പോസ്, ഓർഗനൈസ്, സ്റ്റഡി ആൻഡ് മാനിപ്പുലേറ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പം ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷനെ സ്റ്റഡി ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, കമ്പോസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ അകത്ത് എല്ലാം യൂസ് ചെയ്യുന്ന എന്താണ് പ്രൈമറി ഇൻ്റർഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, എഡിറ്റർ സ്ട്രക്ചറാണ്. ഓക്കെ, ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ്. ഈ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോഗ്രാമാണ് അല്ലേ, ഒരു പ്രോഗ്രാമാണ് കമ്പ്യൂട്ടർ. അപ്പം ഈ ടെക്സ്റ്റ് എഡിറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു വേർഡ് ഫയലിനെ വേർഡ് ഉണ്ട്, ഓക്കെ, നോട്ട് പാഡ് ഉണ്ട്, ഇതൊക്കെ ഓരോ ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ്. അപ്പം അതിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ, അതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ ടെക്സ്റ്റ് എഡിറ്റേഴ്സിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത്, ടെക്സ്റ്റ് എഡിറ്റർ അലോ യു ടു എഡിറ്റ് എ ടെക്സ്റ്റ് ഫയൽ. ഒരു ടെക്സ്റ്റ് ഫയലിനെ എഡിറ്റ് ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ടെക്സ്റ്റ് എഡിറ്റേഴ്സ്. അത് ക്രിയേറ്റ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം, എക്സെട്ര. അപ്പം നമുക്ക് വിൻഡോസ് ഓയസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് നോട്ട് പാഡ്, വേർഡ് പാഡ്, മൈക്രോസോഫ്റ്റ് വേർഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ് ഓയസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ഇനി യുണിക്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ് വി എ എഡിറ്റേഴ്സ്, ഇമാക്സ്, ജെഡ്, പിക്കോ എന്നൊക്കെ പറയുന്നത് എന്താണ്, യുണിക്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് എഡിറ്റേഴ്സാണ്. എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ള എഡിറ്റിംഗ് ഫീച്ചേഴ്സ്, കോമൺ എഡിറ്റിംഗ് ഫീച്ചേഴ്സ്? മൂവിങ് ദ കേസർ. ഓക്കെ, മൂവ് ചെയ്യുക, ഇത് ഇപ്പോൾ കേസർ മൂവ്മെൻറ്റ് എവിടെ നടക്കും, ഇപ്പോൾ കേസറിനെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും അല്ലേ, ഒരു പൊസിഷനിൽ വേറൊരു പൊസിഷനിൽ മൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് പറ്റും എഡിറ്റ് ചെയ്യുമ്പോൾ. ഡിലീറ്റിംഗ്, ഡിലീറ്റ് ചെയ്യാം, നമുക്കൊരു പർട്ടിക്കുലർ കാര്യം ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റീപ്ലേസ് ചെയ്യുക, റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പേസ്റ്റിംഗ്, ഓക്കെ, സെർച്ച് ചെയ്യുക, പർട്ടിക്കുലർ വേർഡ് അവിടെ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. സെർച്ചിങ് ആൻഡ് റീപ്ലേസിങ്, സെർച്ച് ചെയ്തിട്ട് നമുക്കതിനെ റീപ്ലേസ് ചെയ്യാം, ഇത് പറ്റും. പിന്നെ സേവിങ് ആൻഡ് ലോഡിങ്, ഓക്കെ, സേവ് ചെയ്യുക, എന്നിട്ട് അതിനെ ലോഡ് ചെയ്യുക. പിന്നെ മിസ്ലേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഒരു ഇപ്പം ഒരു ടെക്സ്റ്റ് എഡിറ്റർ നമുക്ക് എന്താണ് ക്ലോസ് ചെയ്യാം, അതായത് ക്വിറ്റ് ചെയ്യാം. ഇങ്ങനത്തെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ എന്തിനകത്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് എഡിറ്റേഴ്സിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോമൺ എഡിറ്റിംഗ് ഫീസ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, കേസർ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസാണ്. ഒരു വേർഡ് പാഡിലായിക്കോട്ടെ, നോട്ട് പാഡിലായിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസാണ് ഇതെല്ലാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ഓവർവ്യൂ ഓഫ് എഡിറ്റിംഗ് പ്രോസസ്. അപ്പോൾ ഈ ഒരു നമ്മൾ പറഞ്ഞു എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇൻട്രാക്റ്റീവ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് അല്ലേ, എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ദാറ്റ് അലോ എ യൂസർ ടു ക്രിയേറ്റ് ആൻഡ് റിവൈസ് ടാർജറ്റ് ഡോക്യുമെൻറ്റ്. ഒരു ടാർജറ്റ്, ഒരു ഡോക്യുമെൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്തിന് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെയാണ് എന്ത് പറയുന്നത്, എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം എഡിറ്റർ
എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. അത് യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ ഒരു ഡോക്യുമെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിവൈസ് ചെയ്യാം, ഇതിനു വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഇൻട്രാക്റ്റീവ് എഡിറ്റർ എന്ന് പറയുന്നത്. ഈ ഡോക്യുമെൻ്റ് എന്ന് പറയും, ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് എന്തൊക്കെ വരാം? ഡോക്യുമെൻ്റ് ഇൻക്ലൂഡ് ഒബ്ജക്റ്റ് സച്ച് എസ് കമ്പ്യൂട്ടർ ഡയഗ്രാം, ഒരു ഡയഗ്രാം എന്തെങ്കിലും വരാം, അല്ലെ ടെസ്റ്റ് ആവാം, അല്ലെ ഇക്വേഷൻ്റെ ടേബിൾ ആവാം, പിന്നെ ലൈൻ ആർട്ട് ആവാം, ഫോട്ടോഗ്രാഫ്സ് ആവാം. ഓക്കെ, ഇതൊക്കെ എന്തിനകത്ത് വരാം? ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് വരാം. ഒരു സാധാരണ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയഗ്രാംസ്, ടെക്സ്റ്റ്, ഫോട്ടോഗ്രാഫ്സ്, ഇക്വേഷൻസ്, ആർട്ട്, ലൈൻ എല്ലാം വരാൻ പറ്റും. പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ആ ഒരു എഡിറ്ററിൻ്റെ അകത്ത് എന്തേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്യാരക്ടർ സ്ട്രിങ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ അതിനെയാണ്, അതിനെ എഡിറ്റ് ചെയ്യുന്ന എഡിറ്റേഴ്സിനാണ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതാ പറഞ്ഞിരിക്കുന്നത് ഹിയർ വി റെസ്ട്രിക്ട് ടു ടെക്സ്റ്റ് എഡിറ്റേഴ്സ്. ടെക്സ്റ്റ് എഡിറ്റേഴ്സിന് എങ്ങനെയാണ്, വേർ ക്യാരക്ടർ സ്ട്രിങ് ആർ ദ പ്രൈമറി എലിമെൻ്റ് ഓഫ് ദ ടാർജറ്റ് ടെക്സ്റ്റ്. അതായത് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് എന്തേ വരാൻ പറ്റുള്ളൂ, ക്യാരക്ടർ സ്ട്രിങ് മാത്രമേ വരാവൂ എന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയും, ടെക്സ്റ്റ് എഡിറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്താണ് എന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഒരു ഡോക്യുമെൻ്റ് എഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് നടക്കുന്ന സ്റ്റെപ്സ്? അപ്പം ഇവിടെ 4 സ്റ്റെപ്പാണ് നടക്കുന്നത്. ഒരു ഡോക്യുമെൻ്റ് എഡിറ്റിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് 4 സ്റ്റെപ്പാണ്, ടാസ്ക്കാണ് നടക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ഒരു വേർഡ് അല്ലെങ്കിൽ നോട്ട് പാഡ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതാണ് ഇവിടെ പറയുന്നത്. അപ്പം ആദ്യം നമുക്ക് ഏതാണോ ഫയൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫയൽ കിടക്കുന്നതിനെ നമുക്ക് ആ കമ്പ്യൂട്ടറിൻ്റെ അകത്തുനിന്ന് എടുക്കണ്ടേ? എങ്ങനെ നമ്മൾ എടുക്കുന്ന, ഫയൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ, ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, സെലക്ട് ദ പാർട്ട് ഓഫ് ടാർജറ്റ് ഡോക്യുമെൻറ്റ് ടു വ്യൂ ആൻഡ് മാനിപ്പുലേറ്റ്. ഏത് പാർട്ടാണോ നമുക്ക് ടാർജറ്റ് ഡോക്യുമെൻ്റ് വേണ്ടത് അതിനെ നമ്മൾ സെലക്ട് ചെയ്യാം. പിന്നെ ഡിറ്റർമൈൻ ഹൗ ടു ഫോർമാറ്റ് ദിസ് വ്യൂ ഓൺ ലൈൻ ഓർ ഹൗ ടു ഡിസ്പ്ലേ ഇറ്റ്. നമുക്ക് എങ്ങനെയാണ് അതിനെ വ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഫുൾ സ്ക്രീനായിട്ട് വ്യൂ ചെയ്യാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ സൂമിൻ സൂം ഔട്ട് ചെയ്തിട്ട് കാണാൻ പറ്റും, അല്ലെ സൂമിൻ ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ അതിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്, ഡിറ്റർമൈൻ ചെയ്യണം. നെക്സ്റ്റ്, സ്പെസിഫൈ ആൻഡ് എക്സിക്യൂട്ട് ഓപ്പറേഷൻ ദാറ്റ് മോഡിഫൈ ദ ടാർജറ്റ് ഡോക്യുമെൻറ്റ്. എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണോ വരുത്തേണ്ടത്, ഓക്കെ അത് സ്പെസിഫൈ ചെയ്യുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, ഏതൊക്കെ ഓപ്പറേഷൻ ആണെന്ന് വെച്ചെങ്കിൽ അത് ചെയ്യുക. ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ദ വ്യൂ അപ്രോപ്രിയറ്റ്ലി. ഈ മാറ്റം വരുത്തിയതിന് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം അല്ലേ. അത് എവിടെ ആണ് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത്, ഇപ്പം അല്ല ഒരു ഫയലിനകത്ത് അത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ മാറ്റം വരുത്തിയതിന് അവിടെ അപ്ഡേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിനെ വ്യൂ ചെയ്യണം. അപ്പോൾ ഇതാണ് 4 സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എഡിറ്റിംഗ് പ്രോസസ്സിന് 4 സ്റ്റെപ്സ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെലക്ട് ദ പാർട്ട് ഓഫ് ടാർജറ്റ് ഡോക്യുമെൻ്റ് ടു ബി വ്യൂഡ് ആൻഡ് മാനിപ്പുലേറ്റഡ്. നമ്മൾ എവിടെയാണോ കിടക്കുന്നത് അതിനെ ആ ടാർജറ്റ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്, ഡിറ്റർമൈൻ ഹൗ ടു ഫോർമാറ്റ്, എങ്ങനെയാണ് നമുക്കതിനെ വ്യൂ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാം. നെക്സ്റ്റ്, ഏത് ഒന്നിയിൽ ആ ഏത് ഓപ്പറേഷൻ വെച്ചിട്ടാണ് നമുക്കതിനെ മോഡിഫൈ ചെയ്യേണ്ടത്, അത് മോഡിഫൈ ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ മോഡിഫിക്കേഷൻ അനുസരിച്ച് അപ്ഡേഷൻ നമ്മൾ നടത്തണം. അപ്പം ഈ 4 സ്റ്റെപ്പുകൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ട്രാവലിംഗ് ഫിൽട്ടറിംഗ് ആൻഡ് ഫോർമാറ്റിംഗ് വെച്ചിട്ടാണ്. ദ എബോ ടാസ്ക് ഇൻവോൾവ്സ്, ഈ എബോ ടാസ്കിനകത്ത് എന്തൊക്കെ വരും, ട്രാവലിംഗ് ഫിൽട്ടറിംഗ് ആൻഡ് ഫോർമാറ്റിംഗ്, ഈ 3 കാര്യങ്ങളാണ് ഉള്ളത്. ട്രാവലിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ലൊക്കേറ്റ് ദി ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്, നമുക്ക് ഏതാണോ വേണ്ടത് മോഡിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ചേഞ്ച് വരുത്തേണ്ടത് എവിടെയാണോ ആ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, ആ പർട്ടിക്കുലർ ഏരിയയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം. പിന്നെ ഫിൽറ്ററിങ്, ഇൻട്രാക്റ്റിംഗ് ദ റെലവൻറ്റ് സബ്സെറ്റ്, അതായത് ആ പർട്ടിക്കുലർ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു അതിനകത്ത് നിന്ന് എവിടെയാണ് അതിനെ മാറ്റം വരുത്തേണ്ടത്, അതാണ് ഫിൽറ്ററിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫോർമാറ്റിംഗ്, വിസിബിൾ റെപ്രസെൻറ്റേഷൻ ഓൺ ഡിസ്പ്ലേ സ്ക്രീൻ. ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വിസിബിൾ ആക്കുക, കാണിച്ചു തരിക,
ഓക്കെ ഡിസ്പ്ലേ സ്ക്രീൻ വെച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ ടാസ്ക് കൊണ്ട് ഈ ടാസ്ക് വെച്ചിട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാ? ട്രാവലിംഗ്, ഫിൽറ്ററിംഗ്, ഫോർമാറ്റിംഗ്. അപ്പം ഈ എഡിറ്റിംഗ് പ്രോസസ്സിനകത്ത്, നെക്സ്റ്റ് എഡിറ്റിംഗ് പ്രോസസ്സിനകത്ത് എന്തൊക്കെ വരാം എഡിറ്റ് ചെയ്യാനായിട്ട്? ഇൻസേർട്ട് വരാം, ഡിലീറ്റ് വരാം, റീപ്ലേസ്, മൂവ്, കോപ്പി, കട്ട്, പേസ്റ്റ് എക്സെട്ര. അല്ലേ, എഡിറ്റിംഗ് ഫേസ് എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? എഡിറ്റിംഗ് ഫേസിനകത്ത് ഇൻസേർട്ട്, ഡിലീറ്റ്, റീപ്ലേസ്, മൂവ്, കോപ്പി, കട്ട്, പേസ്റ്റ്. ഇനി മാനുസ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് എഡിറ്റർ ഉണ്ട്. ഓക്കെ, മാനുസ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ്, വേർഡ്, ലൈൻസ്, സെൻറ്റൻസ് ആൻഡ് പാരഗ്രാഫ്, ഇങ്ങനെയുള്ള എഡിറ്റേഴ്സ്, ഇത് യൂസ് ചെയ്യുന്ന എഡിറ്റേഴ്സിനെയാണ് മാനുസ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് എഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ക്യാരക്ടർ, വേർഡ്, ലൈൻ, സെൻറ്റൻസ്, പാരഗ്രാഫ്, ഇങ്ങനെ വരുന്ന എഡിറ്റേഴ്സിനെയാണ് മാനുസ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് എഡിറ്റേഴ്സ്. ഇനി പ്രോഗ്രാം ഓറിയൻറ്റഡ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന് റിലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെയാണ് വരുന്നത്? ഐഡൻറ്റിഫൈസ്, കീവേർഡ്, സ്റ്റേറ്റ്മെൻറ്. ഓക്കെ, അങ്ങനെ വരുന്ന അതിൽ യൂസ് ചെയ്യുന്ന എഡിറ്റേഴ്സാണ് പ്രോഗ്രാം ഓറിയൻറ്റഡ് എഡിറ്റേഴ്സ്. യൂസർ വിഷ്, നെക്സ്റ്റ് ഇസ് ദ യൂഷർ വിഷ്, വാട്ട് ഹി വാണ്ട്. ഓക്കെ, നമുക്ക് എന്താണോ വേണ്ടത് അത് ഫോർമാറ്റ് ആണെങ്കിൽ അതിനെ ഫോർമാറ്റ് ചെയ്യുക. യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഫോർമാറ്റ് ചെയ്യുക. ദ യൂസർ ഓഫ് ആൻ ഇൻട്രാക്റ്റീവ് എഡിറ്റർ ഈസ് പ്രസൻറ്റഡ് വിത്ത് എ കൺസെപ്ച്വൽ മോഡൽ ഓഫ് ദി എഡിറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ യൂസർ ഓഫ് ദി ഇൻട്രാക്റ്റീവ് എഡിറ്ററിൻ്റെ അത് എന്തുണ്ട്? പ്രസൻറ്റഡ് വിത്ത് കൺസെപ്ച്വൽ മോഡൽ ഓഫ് എഡിറ്റിംഗ് സിസ്റ്റമാണ്. അത് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഈസിലി അണ്ടർസ്റ്റുഡ്. ഓക്കെ, ഈസിലി അണ്ടർസ്റ്റുഡ് അബ്സ്ട്രാക്ഷൻ ഓഫ് ടാർഗറ്റ് ഡോക്യുമെൻറ്റ് ആഡിക്സ് എലിമെൻറ്റ്. ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ടാർഗറ്റ് ഡോക്യുമെൻറ്റിനെയും അതിൻ്റെ എലിമെൻസിൻ്റെയും. അപ്പം നേരത്തെ യൂസ് ചെയ്തിരുന്നുകൊണ്ടിരുന്ന എഡിറ്ററാണ് ലൈൻ എഡിറ്റർ എന്ന് പറയുന്നത്. ആ ലൈൻ എഡിറ്റർ സ്റ്റിമുലേറ്റഡ് ദ വേർഡ് ഓഫ് കീ പഞ്ച്. കീ പഞ്ച് ആയിട്ടായിരുന്നു നേരത്തെ ഈ ലൈൻ എഡിറ്ററിൻ്റെ അത് കൊടുത്തുകൊണ്ടിരുന്നത്. ഈ കീ പഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 80 ക്യാരക്ടേഴ്സ് ആണ് കൊടുക്കുന്നത്. അതൊന്നുകിൽ ഒരു സിംഗിൾ ലൈനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ നമ്പർ ഓഫ് ലൈൻസ്, ഒന്നിൽ കൂടുതൽ ലൈൻസിലായിട്ട് കൊടുക്കാം. അപ്പം ലൈൻ എഡിറ്റേഴ്സിൻ്റെ അകത്ത് നേരത്തെ യൂസ് ചെയ്യുന്നത് ലൈൻ എഡിറ്റേഴ്സാണ്. ഓക്കെ, ഒരു പഞ്ച്, അത് വേർഡ് ഓഫ് കീ പഞ്ച് ആയിട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. ഓക്കെ, അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 80 ക്യാരക്ടേഴ്സ് കാണും. ആ 80 ക്യാരക്ടേഴ്സ് ഒന്ന് ഈ സിംഗിൾ ലൈൻ്റെ അകത്ത്, അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ നമ്പർ, ഇൻറ്റഗ്രൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ നമ്പറിൻ്റെ അകത്ത് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് നേരത്തെ യൂസ് ചെയ്തിരുന്നത്. ഇനി സ്ക്രീൻ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ ക്വാഡ്രപ്ലൈൻ ഓഫ് ടെക്സ്റ്റ് ലൈൻസ് അൺബൗണ്ടഡ് ബോത്ത് ഡൗൺ ആൻഡ് ടു ദ റൈറ്റ്. അതായത് സ്ക്രീൻ ഓഫ് എഡിറ്റർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഡോക്യുമെൻ്റ്, ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നുകിൽ ഒരു ടേബിൾ ആവാം, പിക്ചേഴ്സ് ആവാം, ക്യാരക്ടേഴ്സ് ആവാം, ഓക്കെ, ഇമേജസ് ആ, ഇങ്ങനെയുള്ള എല്ലാം എന്താണ്? ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിനെ ഈസ് പ്രസൻറ്റഡ് ആസ് എ ക്വാർട്ടർ പ്ലെയിൻ, ഒരു പ്ലെയിൻ, ഒരു പ്ലെയിനിൻ്റെ ക്വാർട്ടർലി പ്ലെയിന് ഒരു ആയിട്ടായിരിക്കും എടുക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ ഡൗൺവേർഡോ. നെക്സ്റ്റ് ഇസ് ദ യൂസർ ഇൻ്റർഫേസ് ഈസ് കൺസേൺഡ് വിത്ത്. എന്തൊക്കെയാണ് യൂസർ ഇൻ്റർഫേസിനകത്ത് വരുന്നത്? മൂന്ന് കാര്യങ്ങളാണ് യൂസർ ഇൻ്റർഫേസിനകത്ത് വരുന്നത്. ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഇൻട്രാക്ഷൻ ലാംഗ്വേജസ്. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ: ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ് ആൻഡ് ഇൻട്രാക്ഷൻ ലാംഗ്വേജസ്. ഇൻപുട്ട് ഡിവൈസസ് നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും കാര്യം നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കമാൻഡോ എങ്ങനെയാണോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇപ്പം കീവേഡ്, ഇറ്റ് ഇസ് ആൻ ഇൻപുട്ട് ഡിവൈസ്, മൗസ് ഒരു ഇൻപുട്ട് ഡിവൈസാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി യൂസ് ഇൻപുട്ട് ഡിവൈസസ്. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തി, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ, അല്ലെ നമുക്ക് എഡിറ്റ് ചെയ്ത പോർഷൻ നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ വി യൂസ് ദ ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്? മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഓക്കെ, പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് വേണം. ഇനി ഇൻട്രാക്ഷൻ ലാംഗ്വേജ്.
അപ്പോൾ ഇൻട്രാക്ഷൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇൻപുട്ട് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എഡിറ്ററാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പോൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് എഡിറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഇൻട്രാക്ഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് വിത്ത് എഡിറ്റർ, എഡിറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഇൻട്രാക്ഷൻ ലാംഗ്വേജ്. അപ്പോൾ മൂന്ന് ഇൻ്റർഫേസസ് ആണ്, യൂസർ ഇൻ്റർഫേസസ് ആണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് ഇൻട്രാക്ഷൻ ലാംഗ്വേജസ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ഇൻപുട്ട് നമ്മൾ ചേഞ്ച് വരുത്തുക, ഓക്കെ, ഒരു ക്യാരക്ടറിന് എൻറ്റർ ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ ഇൻപുട്ട്, ഇൻപുട്ട് ഡിവൈസസ് വഴിയാണ് കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഡോക്യുമെൻറ്റ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇൻട്രാക്റ്റീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, എഡിറ്ററിനെ കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ഡിവൈസസ്, ബട്ടൺ ഡിവൈസസ്, ലൊക്കേഷൻ ഡിവൈസസ്. അപ്പം ടെക്സ്റ്റ് ഡിവൈസസ് ഉണ്ട്, ബട്ടൺ ഡിവൈസസ്, ലൊക്കേഷൻ, ലൊക്കേറ്റർ ഡിവൈസസ്. ഇനി ടെക്സ്റ്റ് ഡിവൈസസ് ഏതൊക്കെ, കീബോർഡ്, നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെക്സ്റ്റ് ഡിവൈസ്. ബട്ടൺ ഡിവൈസ് എന്ന് പറഞ്ഞെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ കീസ്, നമ്മൾ കീബോർഡിനകത്ത് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ കീസ് ഇല്ലേ. ഓക്കെ, ഇപ്പം ഫംഗ്ഷൻ കീ F1, F2, F3, F4, F5 അവിടെ കീബോർഡിൻ്റെ മേളിൽ കാണത്തില്ലേ, അപ്പം ആ ഫംഗ്ഷൻ കീസ്, ഓക്കെ, അത് വരാം. പിന്നെ സിമ്പിൾസ് ഓൺ ദി സ്ക്രീൻ, സ്ക്രീനിൻ്റെ അകത്ത് ഒരു പർട്ടിക്കുലർ സിമ്പിളുണ്ട്, ആ സ്ക്രീനിലുള്ള സിമ്പിൾ, ഇതൊക്കെ എന്താണ്, ബട്ടൺ ഡിവൈസസ്. ഒരു ബോക്സ്, ഒരു ബട്ടൺ പോലെ ഇപ്പം സ്ക്രീനിൻ്റെ അകത്ത് കാണുവാണെങ്കിൽ അതൊക്കെ എന്താണ്, ബട്ടൺ ഡിവൈസസ് ആണ്. ഇനി നെക്സ്റ്റ് ലൊക്കേറ്റഡ് ഡിവൈസ്. ലൊക്കേറ്റഡ് ഡിവൈസ് എന്ന് പറയുന്നത് മൗസ്, ഡേറ്റ ടാബ്ലറ്റ്, ഓക്കെ, ഇതൊക്കെ ലൊക്കേറ്റഡ് ഡിവൈസസ് ആണ്. ഇപ്പം വോയിസ് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട് അല്ലേ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്താക്കും, ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ ഇപ്പം സ്പീക്ക് ചെയ്യുന്നതിനെ അത് ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യും അല്ലേ, ടെക്സ്റ്റൽ ഇക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഗൂഗിളിനകത്തൊക്കെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സംസാരിക്കുന്ന വോയിസ് ഇൻപുട്ട് ഡിവൈസസും ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ത്രീ കാറ്റഗറീസ്, ടെക്സ്റ്റ് ഡിവൈസസ്, ബട്ടൺ ഡിവൈസസ്, ലൊക്കേഷൻ. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ടെലി ടൈപ്പ്റൈറ്റർ, ടൈപ്പ്റൈറ്റർ എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ്. പിന്നെ ഗ്ലാസ് ടെലി ടൈപ്പ്, അതെന്ന് പറയുന്ന സി ആർ ടി ടെക്നോളജി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം, സി ആർ ടി ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സി ആർ ടി ടെക്നോളജീസ്. പിന്നെ അഡ്വാൻസ്ഡ് സി ആർ ടി ടെർമിനൽസ് ഉണ്ട്, ടി എഫ് ടി മോണിറ്ററിങ്. പിന്നെ പ്രിൻറ്റേഴ്സ്, പ്രിൻറ്റേഴ്സ് എന്തിന് യൂസ് ചെയ്യുന്നത്, ഹാർഡ് കോപ്പിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. നെക്സ്റ്റ് ഇസ് ഇൻട്രാക്ഷൻ ലാംഗ്വേജസ്. ഇൻട്രാക്ഷൻ ലാംഗ്വേജ് എന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, എഡിറ്ററുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ്. ഓക്കെ, ടൈപ്പിംഗ് ഓറിയൻറ്റഡ് ഓർ ടെക്സ്റ്റ് കമാൻഡ് ഓറിയൻറ്റഡ് ആയിരുന്നു ആണ് എന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്ന ഓൾഡസ്റ്റ് എഡിറ്റേഴ്സ് ആണ്. ടൈപ്പിംഗ് ഓറിയൻറ്റഡ്, ടൈപ്പിംഗ് അതായത് ടെക്സ്റ്റ് കമാൻഡ് ഓറിയൻറ്റഡ്, നേരത്തെ ഡോസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കമാൻഡ്സ് കൊണ്ട് മാത്രമേ പറ്റത്തുള്ളായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഫംഗ്ഷൻ കീസ്, കൺട്രോൾ കീസ് ഇങ്ങനെയുള്ളത് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളായിരുന്നുള്ളൂ. അതാണ് ടൈപ്പിംഗ് ഓറിയൻറ്റഡ് ഓർ ടെക്സ്റ്റ് കമാൻഡ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞ ലാംഗ്വേജ്. ഇനി മെനു ഓറിയൻറ്റഡ് യൂസർ ഇൻ്റർഫേസസ്. ഓക്കെ, മെനു ഈസ് എ മൾട്ടിപ്പിൾ ചോയ്സ് സെറ്റ് ഓഫ് ടെക്സ്റ്റ് സ്ട്രിംഗ് ഇൻ ഐക്കോൺസ്. മെനു നമുക്കെല്ലാം അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം മെനു ഓറിയൻറ്റഡാണ്. ഇപ്പോൾ ഒരു വിൻഡോസ്, ഓക്കെ, ഇപ്പോൾ ഒരു വേർഡ് എടുത്തെന്ന് വിചാരിക്കാം, വേർഡിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുക അല്ലേ, ഫയലെ ക്ലിക്ക് ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് അല്ലേ, കോപ്പി പേസ്റ്റ് കട്ട് അങ്ങനെ പറഞ്ഞ് നമുക്ക് വരും. അപ്പം അതാണ് മെനു രീതിയിൽ വരിക, അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ചോയ്സസ് കാണും. ഓക്കെ, അപ്പം ഡിസ്പ്ലേ ഏരിയ ഫോർ ടെക്സ്റ്റ് ഇസ് ലിമിറ്റഡ്. ഈ കേസിൽ ഡിസ്പ്ലേ, ഇപ്പോൾ ഒരു ലാർജ് ഫയലാണെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൻ്റെ എത്രമാണോ ഉള്ളത് അത്രയും മാത്രമേ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. ഓക്കെ, അപ്പം ഇങ്ങനെ വരുന്നത് പിന്നെ നമുക്കൊന്നുമില്ല, സ്ക്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ മെനു എന്ന് പറയുന്നത് ഒന്നുകിലും ഓൺ ആക്കിയിടാം അല്ലെങ്കിൽ ഓഫ് ആക്കിയിടാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രാക്ഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇൻട്രാക്ഷൻ ലാംഗ്വേജിൻ്റെ അകത്ത് ഒന്നെന്ന് പറഞ്ഞാൽ കമൻറ്റ് മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇൻട്രാക്ഷൻ ലാംഗ്വേജ്. ഇതിനകത്ത് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ
രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെനു ഓറിയൻറ്റഡ് ആണ്. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് എന്താണ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ, ആ ടെക്സ്റ്റ് എഡിറ്ററിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ അകത്ത് യൂസർ ഇൻട്രാക്ഷന് വേണ്ടി മൂന്നെണ്ണം ഉണ്ട് യൂസ് ചെയ്യുന്നത്, ഇൻപുട്ട്, ഔട്ട്പുട്ട് ആൻഡ് ഇൻട്രാക്റ്റീവ് ലാംഗ്വേജ്, ഇത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെല്ലൈക്കിന് പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.